ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ അടപ്പയിലൊക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കരി പൂർണ്ണമായും പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതായത് കൊണ്ട് നന്നായിട്ട് കരിയുണ്ട്. അപ്പോൾ ഈ കരി നമ്മൾ സാധാരണ സ്ക്രബറൊന്നും ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടുള്ള കിഡിൽ ഐഡിയ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കരിക്കട്ടയിൽ നമ്മൾ അടപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിക്കട്ട, ആ കരി പോലത്തെ അത് ഉണ്ടോ ഇതുപോലത്തെ കട്ട, തടിയുടെ കഷ്ണം, അങ്ങനത്തെ ആ കരിക്കട്ട നമുക്ക് എടുക്കണം. എടുത്തിട്ടൊരു പേപ്പറിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ഇടികല്ല് കൊണ്ട് ഇടിച്ചെടുക്കുക. ഇടിച്ചെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ തരിയൊക്കെ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് വിതറി കൊടുക്കണം. അപ്പോൾ ഏത് ഭാഗത്താണോ കരി ഉള്ളത് ആ ഭാഗത്തേക്ക് നമുക്ക് കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്കൊരു ചെറുനാരങ്ങയും കൂടി എടുക്കണം. ഈ ചെറുനാരങ്ങ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഓവറായിട്ട് നീര് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ രണ്ട് പാത്രം കഴുകാൻ ഒരു ചെറുനാരങ്ങയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതേ ചെറുനാരങ്ങയെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് പാത്രത്തിലോട്ട് നമ്മുടെ ഈ ചാര അല്ല, ശരിക്കും കരിക്കട്ട, കരിക്കട്ടയുടെ ഈ കരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കരി നമുക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ ചാരം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞതല്ലേ, അതുപോലെ അല്ലേ, ഇത് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തരിയുള്ളതാണ്. അത് നമ്മൾ വിതറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇടത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ നീരും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ രണ്ട് ഐറ്റംസും മാത്രം മതി. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് നേരം വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും. പിന്നെ നമ്മൾ ഇതുമേ കിടന്ന് ഉരയ്ക്കുമോ എന്താ പറയുക, ഭയങ്കരമായിട്ട് പവർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തനിയെ പൊക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ അത് അല്ലാതെ നമ്മൾ സ്ക്രബ്ബർ, അലൂമിനിയം സ്ക്രബ്ബറൊക്കെ ഇട്ട് ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ചൊരച്ച് പാത്രവും വൃത്തികേടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ സംഭവമാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ 10-15 മിനിറ്റൊക്കെ നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ രണ്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ഓവറായിട്ട് വേണമെന്നൊന്നുമില്ല, വെള്ളം പോലെ വേണമെന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് ചിലപ്പോൾ ശരിക്കും ഇത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്തോളും പാത്രം നമ്മുടെ നാരങ്ങ നീരിനെയും ഈ കരിക്കട്ടയും. അപ്പോൾ രണ്ടിലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ തൂത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നന്നായിട്ട് പിടിച്ചോളും. പിടിച്ചതിന് ശേഷം പൊക്കോളും. കയ്യിലാണെങ്കിലും കഴുകിയാലും വളരെ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലായിടത്തോട്ടൊക്കെ ഒന്ന് തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മാറുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേടും. തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഈ കരി ശരിക്കും പോയിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതങ്ങനെ കൈ കൊണ്ട് തൂത്ത് തൂത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ മറ്റ് പാത്രത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതും കൂടി നോക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ ആ കരിക്കട്ടയും നാരങ്ങയുടെ എന്തും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, പോയിട്ടുണ്ട്. പിന്നെ അവിടെ അവിടെയൊക്കെ കുഞ്ഞു ചെറിയ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇത്രയും ക്ലീനായി കിട്ടിയല്ലോ, അപ്പോൾ അത് മതി. ഇനി അടുത്ത പാത്രത്തിൽ എങ്ങനെയാണെന്ന് നോക്കി. ഇത് അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുവാണ്. പക്ഷേ അവിടെ അവിടെയൊക്കെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട് ഉണ്ടോ, കുറച്ചും കൂടി ഉണ്ട്. അത് നല്ല കട്ടിയുള്ള കരിയായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഈ 10 മിനിറ്റൊന്നും വെച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ എടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പോയിട്ടുള്ളത്, ബാക്കി പോകാനുള്ളതും. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ആയില്ല, നമ്മൾ കൈ കൊണ്ട് ഉരച്ചൊന്നും കഴുകാതെ തന്നെ ഇങ്ങനെ ആയി കിട്ടിയല്ലോ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, രണ്ടും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പാത്രങ്ങൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഭയങ്കര കൂടുതലായിട്ട് വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടാത്ത സ്ഥലത്ത് ഞാനിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുകൂടി ഇതുപോലെ ചെയ്തിട്ട് രാത്രി വയ്ക്കുക, പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതിയെ. അടുത്ത വീഡിയോയിൽ